ചെയ്യും. പുള്ളിയെ നിറയെ ഉപദ്രവിച്ചതിന് ശേഷം പുള്ളി തിരിച്ച് വീട്ടിൽ പോയിട്ട് ഒരു സന്ധ്യക്കാണോ ഉച്ച ടൈമാണോ എന്ന് എപ്പോഴാന്ന് അറിയില്ല, ഇദ്ദേഹം ഒരു അച്ഛൻ്റെ ഒരു ഒരു പരിവേഷത്തിൽ സ്വന്തമാണ്. നേരത്തെ ഇടിച്ചത് പോലീസ് ഓഫീസറാണെങ്കിൽ ഇപ്പോൾ ഒരു അച്ഛൻ്റെ പരിവേഷത്തിൽ വന്നിട്ട് കുറച്ച് ചോറ് പൊതിയുമായി വന്ന് സെല്ല് തുറന്ന് പുള്ളിയുടെ അടുത്ത് ആഹാരം കൊടുത്തതിന് ശേഷം പുള്ളി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ലാലേട്ടൻ ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും, എനിക്ക് സഹിക്കാൻ വയ്യാതാണ് ആണടാ ഞാനിത് ചെയ്തത് എന്നുള്ളത്, എനിക്ക് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ ചെയ്തത് എന്നുള്ളത് പറയുമ്പോൾ ലാലേട്ടൻ ഇങ്ങനെ നോക്കി പറയുന്നുണ്ട്, അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അച്ഛാന്ന്. അപ്പം ആ ആ ഒരു ഫീലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ശരിക്കും ആ ഒരു ഡുവൽ ഫേസാണ് ആ തിലകനങ്ങളുടെ ക്യാരക്ടറിൽ. കാരണം ആ പോലീസ് ഓഫീസറിൻ്റെ ആ ഒരു രീതിയും അല്ലെങ്കിൽ സാധാരണ ഒരു അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും പോലീസ് ഓഫീസറിൻ്റെ കർക്കശവും ഇതെല്ലാം ആ ആ ഒരു വിത്തിൻ എ വെരി ഷോർട്ട് ടൈമാണ് അഭിനയിച്ച് ഇതാക്കിയത്. കാരണം അത് നമുക്ക് കൂടുതലും ഫീൽ ചെയ്യും അങ്ങനെയുള്ള സിറ്റുവേഷൻസ്. അപ്പം അഭിനയിക്കുന്നതിനേക്കാളുപരി അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അത് ലോഹി സാറിൻ്റെ വലിയ കഴിവ് തന്നെയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ തിരക്കഥയിൽ ഉണ്ടാക്കിയത് തന്നെ അത് എനിക്ക് വളരെ സെൻറ്റിയായിട്ട് തോന്നിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി ആഹാരം കഴിച്ച് കഴിഞ്ഞ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇദ്ദേഹം സെല്ല് വിട്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കി പറയുന്നുണ്ട്, തൻ്റെ കാമുകി ഇല്ലെങ്കിൽ അമ്മാവൻ്റെ മകളായ പാർവതിയുടെ കല്യാണം നാളെയാണ് നാളെ രാവിലെയാണ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പം ആ ഒരു സീന് ശരിക്കും പറഞ്ഞാൽ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സീനാണ്. കാരണം ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, അച്ഛനും ഒന്നും ചെയ്യാനില്ല നിവൃത്തിയില്ല, മകനും ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ഒരു ഏരിയ. അതെനിക്ക് വളരെ വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു സെൻറ്റി സീനാണ്. ഈ ചിത്രത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗം, ഇതിനകത്ത് ഓരോ രംഗങ്ങളും നല്ല രസമുള്ള രംഗങ്ങളാണ്, പക്ഷെ എന്നാലും കൂടുതലും മനസ്സിന് പതിഞ്ഞ രംഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ക്ലൈമാക്സ് തന്നെയാണ്. കാരണം സിനിമയ്ക്ക് എപ്പോഴും സിനിമയുടെ ക്ലൈമാക്സാണ് നമ്മൾ എപ്പോഴും ഏത് തിയേറ്ററിൽ സിനിമ കാണുമ്പോഴും അത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ക്ലൈമാക്സിലേക്കാണ്. അപ്പോൾ നല്ല ക്ലൈമാക്സ് ഉള്ള ചിത്രം എന്ന് പറയപ്പെടുന്ന കുറേ ചിത്രങ്ങളിൽ പെടുന്നതാണ് ഈ സിനിമയും. അത്ര മനോഹരമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതോ ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് വേറൊരു തലത്തിലേക്ക് ഡയറക്ഷൻ ഡയറക്ടറിൻ്റെ ഒരു ഭാവന വേറൊരു തലങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച് നമ്മളെ പ്രേക്ഷകരെ ഞെട്ടിപ്പിച്ച് തിയേറ്ററിലായാലും സിനിമ കാണുമ്പോൾ ഏത് സ്ഥലത്തിലിരുന്നാലും ഞെട്ടിപ്പിക്കുന്ന രംഗങ്ങൾ തരുമ്പോഴാണ് ആ ക്ലൈമാക്സ് പൂർണ്ണമാവുന്നത്. അതിലെന്തായാലും ഇതിൽ കുറേ ഗിമിക്സുകളൊന്നുമില്ല ഈ ക്ലൈമാക്സിൽ. നമ്മളിപ്പോൾ സാധാരണ സിനിമകളിൽ കാണുന്ന ക്ലൈമാക്സുകൾ കുറേ ഒട്ടനവധി ഗിമിക്സുകൾ ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടി, സിമ്പിളായിട്ടുള്ള ഫൈറ്റ്. എനിക്ക് തോന്നുന്നു ഈ ഫൈറ്റിനകത്തും കുറേ ഈ സമ്മസോൾട്ട് ഇങ്ങനെ ഇൻ ദ സെൻസ് ഓരോ സിനിമകളിൽ കാണുന്ന പോലത്തുള്ള ഇപ്പോൾ തോക്കെടുക്കലുകളോ അത് ഇതൊന്നുമില്ല. ഒരു നാട്ടിൻ ഒരു നാട്ടിലില്ലെങ്കിൽ ഒരു കവലയിൽ ഒരു അടി നടക്കുമ്പോൾ സാധാരണ ഒരു അടി എങ്ങനെ ഇരിക്കും, അതിന് ചുറ്റും കാണാനിരിക്കുന്നവരും അവരുടെ പ്രശ്നങ്ങളും ഈ അടി കണ്ട് ഞെട്ടി നിൽക്കുന്നവരുടെയൊക്കെ ഭാവങ്ങളും, എനിക്ക് തോന്നുന്നു ഈവൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും അതിനകത്ത് നന്നായിട്ട് അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ചില ക്ലൈമാക്സ് എടുക്കുമ്പോൾ ക്യാരക്ടേഴ്സ് അങ്ങ് ശരിക്കും അങ്ങ് ജീവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് മോഹൻരാജ് എന്ന് പറയുന്ന കീരിക്കാടൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്ത മോഹൻ ചേട്ടനും ജീവിച്ച് അങ്ങേര് മരിച്ചു ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ആ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു രംഗമാണ്. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമായത് ലാലേട്ടൻ പുള്ളിയെ ഈ കീരിക്കാടനെ കുത്തി കഴിഞ്ഞതിന് ശേഷം കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തിലേനങ്ങൾ വന്നിട്ട് കത്തി താഴെ ഇടട എന്ന് പറയുന്ന ഒരു മൂന്ന് നാല് വേർഷനിലാണ് പുള്ളി ആ ഡയലോഗ് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. സാധാരണ ഒരു കോൺസ്റ്റബിളിൻ്റെ ലെവൽ അല്ലാതെ സാധാരണ ഒരു കാണി എന്നുള്ളൊരു ലെവൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ. അപ്പം അച്ഛൻ അടുക്കുമ്പോൾ പോലും അടുക്കരുത് എന്ന് മകൻ പറയുന്നത് അച്ഛനെ മുന്നിൽ കണ്ടുകൊണ്ടോ ഒന്നുമല്ല, ആ ഒരു ചെയ്ത ചില സാഹചര്യങ്ങളാണ് മനുഷ്യനെ പെട്ടെന്ന് ഈ കൊലയാളിയൊക്കെ ആകുന്നത്. ആരും മനഃപൂർവ്വം ഒന്നും ഒരു ക്രിമിനൽ സ്വഭാവവും എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യരിൽ ഒരു ക്രിമിനൽ സ്വഭാവം ഉണ്ടെന്നുള്ളത്. അത് ചില സാഹചര്യങ്ങൾ അതിന് വഴിവെക്കുമ്പോൾ മാത്രമാണ് നമ്മൾ
സാധാരണ ഒരു മനുഷ്യനായി നടന്ന ഒരാൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വില്ലനായോ ഇല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിലോ വളരെ ഒരു കേമത്വമുള്ള ഒരു കൊലയാളിയായോ ഒക്കെ മാറുന്നത് ചില സാഹചര്യങ്ങൾ അത് ഇവൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ സാഹചര്യങ്ങളും അല്ല. അപ്പം അതിൽ നിന്നൊക്കെ ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ലാലേട്ടൻ അത് എന്തോ ഒരു നല്ല പെർഫോമൻസ് അതുപോലെ തന്നെ ഒപ്പോസിഷനായിട്ട് ഒപ്പോസ് ചെയ്ത് ചെയ്തല്ല തിലകനങ്ങളുടെ. കാരണം ആ കത്തി താഴെ ഇടുന്ന അച്ഛൻ്റെ ആ ഒരു വേദനയിൽ മകൻ കത്തി താഴെ ഇടുന്നത് ആ രംഗം ഇപ്പോഴും എത്ര ഇങ്ങനെ ആലോചിക്കുമ്പോൾ പോലും സത്യം പറഞ്ഞാൽ ഇപ്പോൾ പോലും ഞാൻ പറയുമ്പോൾ പോലും എൻ്റെ കണ്ണ് നിറയാണ്. കാരണം അച്ഛൻ്റെ ആ ഒരു വേദന. പ്രിയ ചിത്രം എന്ന ഈ പ്രോഗ്രാമിലൂടെ എനിക്ക് നിങ്ങളോടൊപ്പം കുറച്ച് കാര്യങ്ങൾ പങ്കിടാൻ സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളായ നല്ലവരായ പ്രേക്ഷകരുടെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെയാണ് നമ്മളെപ്പോലുള്ള താരങ്ങളുടെയൊക്കെ വിജയമെന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ഞാൻ പറയുകയാണ്. കാരണം നിങ്ങളുണ്ടെങ്കിൽ മാത്രം പ്രേക്ഷകരുണ്ടെങ്കിൽ മാത്രമേ സിനിമയുള്ളൂ. സിനിമാക്കാർ മൊത്തം ജീവിക്കുന്നത് നിങ്ങളുടെ ഒരു അനുകമ്പയിലാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം നിങ്ങളുടെ ഇഷ്ട അനുസരണത്തിന് നമ്മൾ അതിനെ വഴങ്ങിത്തരികയും അതിലേക്ക് നല്ല നല്ല പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നത്. അപ്പം ആ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാവണം. ഞങ്ങളെപ്പോലുള്ള എളിയ താരങ്ങൾക്കും സിനിമയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് ഒട്ടനവധി വ്യക്തികളുണ്ട്, ധാരാളം കഷ്ടപ്പെടുന്ന ഒട്ടനവധി വ്യക്തികളുണ്ട്. ഇവർക്കെല്ലാവർക്കും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം. എല്ലാവരും സിനിമയെ, മലയാള സിനിമയെ, എനിക്ക് ഞാൻ എടുത്തു പറയുന്നൊരു കാര്യം, മലയാള സിനിമയെ പ്രോത്സാഹിപ്പിക്കണം. മലയാള സിനിമകളിൽ കൂടെ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ മലയാള സിനിമയുടെ വലിയ വക്താക്കളായിട്ട് പ്രേക്ഷകരടക്കം, സിനിമാക്കാരന് അപ്പുറം പ്രേക്ഷകരടക്കം മലയാള സിനിമയുടെ വലിയ വക്താക്കളാണെന്ന് മറ്റു ഭാഷകളിൽ നമ്മളെല്ലാവരും അറിയപ്പെടണം. എന്തായാലും അത് തന്നെയാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ വളരെ സന്തോഷം. നന്ദി. നമസ്കാരം.